സ്വാധീനം വെച്ച് അവര് മറച്ചു പിടിക്കുവാണ്. പണം കൊടുത്ത് ഞാൻ എന്ത് സുപ്രീം കോടതി വരെ പോയാലും ഞാൻ കേസിൽ നിന്ന് ഊരി വരുമോ? പണക്കാർക്ക് മാത്രമേ നീതിയുള്ളൂ എന്നാണ് തോന്നുന്നത്. 26 ദിവസമായിട്ട് ഇതുവരെയും അവരെ പിടിക്കാൻ സാധിച്ചിട്ടില്ല. ദാമ്പത്യത്തിൽ പരാതികളുള്ള പരിഭവങ്ങൾ ആളുകൾ അത്രയും ആളുകൾ ഈ വീഡിയോ കാണും. കുറച്ച് സൊല്യൂഷൻസ് ഞാൻ പറഞ്ഞുതരാം. വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ ഫന്താവൂർ. മകള് നഷ്ടപ്പെട്ട ഒരു ഉമ്മയുടെ നെഞ്ചു പൊട്ടുന്ന വാക്കുകളാണിത്. തിരുവനന്തപുരത്തുള്ള ഷഹാര എന്ന പേരുള്ള ഒരു യുവതി 1.5 വയസ്സുള്ള സ്വന്തം കുട്ടിനെ ഭർത്താവ് അവരുടെ പെർമിഷൻ പോലും ചോദിക്കാതെ അവരുടെ വീട്ടിലേക്ക് എടുത്തുകൊണ്ട് പോയി. ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് കൊടിയ പീഡനങ്ങൾ, പണക്കാരി അല്ലാത്തത് കൊണ്ടുള്ള കുറ്റപ്പെടുത്തലുകൾ, ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾക്കൊടുവിലാണ് ഈ ഷഹാന എന്നുള്ള പെൺകുട്ടി സ്വന്തം വീട്ടിൽ ജീവനൊടുക്കിയത്. ഇന്നും ആ പ്രതികളെ പിടികൂടിയിട്ടില്ല. പോലീസ് ഒത്തു കളിക്കുകയാണ്. സുപ്രീം കോടതി വരെ പോയിട്ടാണെങ്കിലും ഞങ്ങൾ രക്ഷപ്പെടുമെന്ന രീതിയിലുള്ള ഹുങ്കിൻ്റെ മറുപടിയാണ് ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് ഉണ്ടാവുന്നത്. അപ്പോൾ ആ ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇത്രയും ദിവസം 10-26 ദിവസങ്ങൾ കഴിഞ്ഞിട്ടും നീതി കിട്ടാതെ പോകുന്ന ഒരു ഉമ്മയുടെ സങ്കടം. അതിന് മുൻപ് നമ്മൾ അറിയേണ്ടത്, നമ്മളൊക്കെ വിവാഹം കഴിച്ച് ജീവിക്കുന്ന ആളുകളായിരിക്കാം, വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടാവും. അത്തരക്കാർ മനസ്സിലാക്കേണ്ട ഒരു സംഗതിയുണ്ട്, വിവാഹ ജീവിതത്തിൽ അത്യാവശ്യമായിട്ട് ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന ആളുകളാണ്. അപ്പോൾ ഭർത്താവിൻ്റെ കൂടെത്തീരെ ഇല്ല, ഭർത്താവിനൊട്ടും പരിഗണനയില്ല, എനിക്ക് വീടും സൗകര്യങ്ങളൊക്കെ ചെയ്തിരുന്നുണ്ട്, പക്ഷേ ഒരു സ്നേഹമില്ല എന്നൊക്കെ പരിഭവങ്ങളിലെ ആളുകളുണ്ടാവും. അല്ലെങ്കിൽ ഭർത്താവിൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യാൻ ടൈമില്ല, എല്ലാം ചെയ്യും. മറ്റമ്മമാരോട് സംസാരിക്കാൻ ടൈമുണ്ട്, മക്കളോട് സംസാരിക്കാൻ ടൈമുണ്ട്, പെങ്ങന്മാരോട് സംസാരിക്കും, എന്നോട് മാത്രം അധികം മിണ്ടാനോ സംസാരിക്കും. ഇങ്ങനെ ഒരുപാട് ദാമ്പത്യത്തിൽ പരാതികളുള്ള പരിഭവങ്ങളുള്ള ആളുകളുണ്ട്. അത്തരം ആളുകൾ ഈ വീഡിയോ കാണും. കുറച്ച് സൊല്യൂഷൻസ് ഞാൻ പറഞ്ഞുതരാം. നിങ്ങളുടെ ലൈഫിലുള്ള ദാമ്പത്യ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാൻ ഇടയാക്കുന്ന കാരണങ്ങൾ. അപ്പോൾ അതിന് മുൻപ് ഈ ഷഹാനയുടെ ഉമ്മയുടെ ഈ സങ്കടങ്ങൾ കൂടി നമ്മൾ ഇവരുടെ ഭാഗത്തുനിന്ന് തന്നെ ആരെങ്കിലും ഉണ്ട്. അതല്ലാതെ എങ്ങനെയാണ് ഇവരെ ഞങ്ങളുടെ തൊട്ട് പുറകിലുണ്ട്, തൊട്ട് പുറകിലുണ്ടെന്ന് അവർ പറയുന്നു. 26 ദിവസമായിട്ട് ഇതുവരെയും അവരെ പിടിക്കാൻ സാധിച്ചിട്ടില്ല. അപ്പം അതിൽ തന്നെ നിന്ന് നമുക്ക് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. സാധാരണ ഇവിടെ എത്ര വലിയ കേസായാലും കൂടിപ്പോയാൽ 2 ദിവസം അല്ലെങ്കിൽ 3 ദിവസം, 48 മണിക്കൂർ കൂടിപ്പോയാൽ അതിനകത്ത് പിടിക്കും. ഇത് 26 ദിവസമായിട്ടും അവർ ഇത് പിന്നെ കള്ളനും പോലീസും കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും ഇതുവരെയും കിട്ടിയിട്ടില്ല. അവരിപ്പോൾ പിടിക്കും പിടിക്കുമെന്നല്ലാതെ വേറൊന്നും പറയുന്നില്ല അവർ. ഈ കേസിൽ ഇടപെട്ട ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ മുൻപ് പുറത്താക്കിയിരുന്നു. ഓക്കെ. കടക്കലുള്ള ഒരു നവാസ് എന്ന് പറയുന്ന ഒരു പോലീസ് തന്നെയാണ് ഇത് ആദ്യം ഇവർക്ക് വേണ്ട ഒത്താശയൊക്കെ ചെയ്തു കൊടുത്തത്. അപ്പം അയാളെ സസ്പെൻഡ് ചെയ്തു എന്ന് പറയുന്നു. എന്നാലും വേറെ ആരെങ്കിലുമൊക്കെ കാണുമല്ലോ അവർക്ക്. സസ്പെൻഡ് ചെയ്തിട്ടും ഇത്തരത്തിൽ പിന്നെ പ്രതികളെ പിടികൂടാൻ പോലീസിന് സാധിക്കുന്നില്ല. അപ്പോൾ ഇപ്പം പോലീസ് പിന്നെ ഈ പ്രതികളെ സംരക്ഷിക്കാൻ കൂട്ടു നിൽക്കുന്നുണ്ട് എന്ന് സംശയിക്കുന്നുണ്ടോ? ആ സംശയിക്കുന്നുണ്ട്. അതല്ലെങ്കിൽ പിന്നെ 26 ദിവസമായിട്ടും കിട്ടുന്നില്ല എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഊഹിക്കാമല്ലോ. അവരുടെ പണത്തിൻ്റെ സ്വാധീനം വെച്ച് അവർ മറച്ചു പിടിക്കുവാണ്. വേറെ എന്തെങ്കിലും രാഷ്ട്രീയ പിൻബലമോ അങ്ങനെ എന്തെങ്കിലും ഉള്ളതായി സംശയം? രാഷ്ട്രീയപരമായിട്ടും കാണും, നിയമപരമായിട്ടും എല്ലാ രീതിയിലും ഉണ്ട്. അതുമല്ല അയാൾ മുന്നേ പറഞ്ഞിട്ടും ഉണ്ട്, പണം കൊടുത്ത് ഞാൻ എന്ത് സുപ്രീം കോടതി വരെ പോയാലും ഞാൻ കേസിൽ നിന്ന് ഊരി വരുമോ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. നീതി കിട്ടണം എന്നാണ് ഞങ്ങൾ ഇപ്പോഴും കിട്ടും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ പാവങ്ങൾക്ക് നീതി ഇപ്പം ഇത് കണ്ടിട്ട് എനിക്ക് തോന്നുന്നില്ല. പണക്കാർക്ക് മാത്രമേ നീതിയുള്ളൂ എന്നാണ് തോന്നുന്നത്, കാശുള്ളവർക്ക് മാത്രമേ. പ്രതിഷേധത്തിൽ നിന്ന് പിന്നെ അവരുടെ അവരുടെ ഭാഗത്തു നിന്നുള്ള ഒരു പ്രതികരണം എന്തായിരുന്നു? അവര് വേറെ ഒന്നും പറയുന്നില്ല. അവര് തൊട്ട് പിറകെ ഉണ്ട് പിടിക്കും എന്ന് തന്നെയാണ് പറയുന്നത്. ഞങ്ങൾ ഇതിൽ ഇന്ന് ഒരു പ്രതിഷേധം ഉണ്ടായിരുന്നു പള്ളിക്കാർ. അപ്പോൾ അതിലും ഒരു തീരുമാനം ഉണ്ടായില്ലെങ്കിൽ ഞങ്ങൾ മുഖ്യമന്ത്രിയെ സമീപിച്ചിട്ട് ഞങ്ങൾ ക്രൈംബ്രാഞ്ചിന് കേസ് കൈമാറാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. ഞങ്ങൾക്ക് എന്തായാലും ഞങ്ങളുടെ കൊച്ചിന് നീതി കിട്ടണം. അതിനുവേണ്ടി ഞങ്ങൾ ഏതറ്റം വരെയും പോകാൻ. ദാമ്പത്യ ജീവിതത്തിൽ പൂർണ്ണമായിട്ടും ഉണ്ടാവേണ്ട ഒന്നാണ് ക്വാളിറ്റി ടൈം എന്ന് പറയും. അതായത് നമ്മുടെ പങ്കാളിക്ക് വേണ്ടി മാത്രം നീക്കി വെക്കുന്ന ഒരു സമയം. നമ്മുടെ ലൈഫിലേക്ക് നമ്മളൊന്ന് തിരിഞ്ഞ് ആലോചിച്ച് നോക്കുക. നമ്മൾ എവിടെയെങ്കിലും നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന ടൈമിൽ നമ്മുടെ ഭാര്യയ്ക്ക് മാത്രമായിട്ട് സ്പെൻഡ് ചെയ്യുന്ന ടൈമുണ്ടോ എന്ന് ചോദിച്ചാൽ 100% ആലോചിച്ച് നോക്കും. നിങ്ങളുടെ ഭാര്യമാരും തുറന്ന് ചോദിച്ച് നോക്കുക. ഭർത്താക്കന്മാർ ഭാര്യമാർക്ക് വേണ്ടിയിട്ട് ഒരു ടൈമും സ്പെൻഡ് ചെയ്യുന്നുണ്ടാവില്ല. അവർ ജോലിക്ക് പോകുന്നുണ്ട്, ജോലി കഴിഞ്ഞ് വരുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്, കിടന്നുറങ്ങുന്നുണ്ട്. കിടന്നുറങ്ങുമ്പോഴുള്ള സെക്സിൽ മാത്രമാണ് ഒരു പക്ഷേ തൻ്റെ പങ്കാളിക്ക് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യുക. ഇതൊന്ന് മാറ്റി പിടിച്ചിട്ട് പങ്കാളിക്ക് വേണ്ടി മാത്രമായിട്ട് കുറച്ച് ടൈം നമ്മൾ സ്പെൻഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ തയ്യാറെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ദാമ്പത്യം എന്തൊക്കെ
പ്രതിസന്ധികളൂടെ കടന്നു പോകുകയാണെങ്കിലും ഭാര്യ നമ്മുടെ കൂടെ കട്ടക്കുണ്ടാവും. ഒരു ഭാര്യ ആഗ്രഹിക്കുന്നത് എൻ്റെ കൂടെ സ്പെഷ്യലായിട്ട് എൻ്റെ കൂടെ കുറച്ച് ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യുന്ന ഒരു പങ്കാളി ഉണ്ടാവണം എന്നുള്ളതാണ്. നിങ്ങൾ നിങ്ങളുടെ അതിന് പലരും പറയും ഞാൻ വീട്ടിലുണ്ടല്ലോ, ഞാൻ നാട്ടിലുള്ള ആളാണല്ലോ, ഇതൊക്കെ ആയിരിക്കാം. നിങ്ങൾ സമീപത്തുള്ള ആളാണെങ്കിലും നിങ്ങളുടെ ടൈം സ്പെൻഡ് ചെയ്യുന്നത് ഭാര്യയ്ക്ക് വേണ്ടി പ്രൈവറ്റായിട്ട് മാത്രമല്ല, ഒരു ഭാര്യ ആഗ്രഹിക്കുന്ന ചില ഭാര്യമാരുടെ സ്നേഹഭാഷ തന്നെ ഈ ഒരു ക്വാളിറ്റി ടൈമാണ്. എൻ്റെ കൂടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്താൽ ഒക്കെയായി അവർക്ക്. അവർക്ക് നിങ്ങൾ വലിയ വീട് വെച്ച് കൊടുത്തിട്ടോ വലിയ വാഹനങ്ങൾ മേടിച്ചു കൊടുത്തിട്ടോ ആഗ്രഹ പൂർത്തീകരണത്തിന് എന്ത് മേടിച്ചു കൊടുത്താലും അവർ പിന്നെയും അസംതൃപ്തരാണ്. അവർക്ക് സംതൃപ്തി വേണമെങ്കിൽ അവരുടെ സ്നേഹഭാഷ ഏതാണ്? ക്വാളിറ്റി ടൈമാണ്. നമ്മുടെ ലൈഫിൽ കുറച്ച് നമ്മൾ ടൈം അവർക്ക് വേണ്ടി സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് അവർക്കത് ഉൾക്കൊള്ളാനും സ്നേഹവുമായിട്ട് ഫീൽ ചെയ്യും. ഇപ്പോൾ നിങ്ങളൊരു പാർക്കിൽ പോയൊക്കെ, ഒരു ഐസ്ക്രീം പാർലറിൽ പോയൊക്കെ, അവിടെ ചില കമിതാക്കൾ ഇരുന്ന് ഐസ്ക്രീം കഴിക്കുന്നത് കാണാം. ഐസ്ക്രീം ഇങ്ങനെ പതുക്കെ പതുക്കെ നുണഞ്ഞ് അവർ ടൈം ആ ഒരു കമിതാക്കൾ രണ്ടുപേരും കഴിക്കുന്നത് ഐസ്ക്രീം ആണെങ്കിലും അവരുടെ മെയിൻ നീഡ് ഐസ്ക്രീം തിന്നലല്ല, മറിച്ച് പരസ്പരമുള്ള സാമീപ്യമാണ്. അതാണ് ക്വാളിറ്റി ടൈം. അവർക്ക് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യുമ്പോൾ ആസ്വദിച്ചു കൊണ്ട് മണിക്കൂറുകളോളം ഇരിക്കും. ഇനി അവിടെ ഒരു ഭാര്യ ഭർത്താവ് ഇരിക്കുകയാണെങ്കിൽ വേഗം മൊബൈൽ നോക്കിയിട്ട് ഇങ്ങനെ നോക്കി നിന്നിട്ട് ഐസ്ക്രീം തിന്നും. അവിടെ എന്ത് ചെയ്യണില്ല, ഒരു ക്വാളിറ്റി ടൈം കൊടുക്കുന്നില്ല. ഇതാണ് ഡിഫറൻറ്റ്. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാവും. ഒരു പാർക്കിലെങ്കിലും പോയൊക്കെ, ബീച്ചിൽ പോയൊക്കെ, കവിതാക്കളാണ് ബീച്ചിലെങ്കിൽ അവർ കാണാൻ വന്നത് ബീച്ച് കാണാൻ വന്നതല്ല, അവരവിടുത്തെ ആളുകളെ കാണാൻ വന്നത്, അവർ തമ്മിലുള്ള ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. അവർക്ക് സെക്കൻഡറി നീഡാണ് ഈ ബീച്ച് അല്ലെങ്കിൽ കടൽ അല്ലെങ്കിൽ പാർക്കൊക്കെ. ഇനി ഭാര്യ ഭർത്താവും കൂടി വന്നാലോ, അവർ ആ കടലിനെ കുറിച്ചിട്ട് മഹാ കവിതകൾ പറയുക, കടൽ അങ്ങനെയാണ് ഇങ്ങനെയാണ്, അവിടെ ആളുകളെ കാണാൻ വന്നതാണ്. ഈ രണ്ട് പേര് തമ്മിലുള്ള ടൈം സ്പെൻഡിങ് എന്താ പറയുക, ആഫ്റ്റർ മാരേജ് കുറയാണ്. ഈ ആഫ്റ്റർ മാരേജ് കുറയുമ്പോഴാണ് ലൈഫിൽ പ്രശ്നം. പല സ്ത്രീകളും തങ്ങളുടെ പരാതികൾ പറയുമ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് അവർ ആഗ്രഹിക്കുന്നത് ഒരു സൊല്യൂഷൻ അല്ല, മറിച്ച് അവരുടെ ഫീൽ ഉൾക്കൊള്ളുന്ന ഒരു അവസ്ഥയാണ്. അവർക്കറിയാം തങ്ങൾക്ക് ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഒരു കുടുംബജീവിതത്തിലാണെങ്കിൽ അമ്മ മദർ ഇൻ ലോയിൽ നിന്ന്, ഫാദർ ഇൻ ലോയിൽ നിന്ന്, അതേപോലെ ഇങ്ങനെ നാത്തൂമാലിൽ നിന്നൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ആ പ്രശ്നങ്ങളൊക്കെ ഇറക്കി വെക്കുന്ന ഒരു ഷെൽട്ടറാണ് ഭർത്താവ്. അവിടുന്ന് അതിനൊരു പരാതി ഉണ്ടായിട്ടോ നിങ്ങൾ വാലെടുത്ത് തുള്ളിയിട്ട് അതിനൊരു പരിഹാരം ഉണ്ടാകും ഒന്നും അവർ ആവശ്യപ്പെടുന്നില്ല. പകരം അവരുടെ ഫീലുകൾ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക, ഉൾക്കൊള്ളുക. നമുക്ക് നമ്മുടെ പങ്കാളിയോട് ഈ ക്വാളിറ്റി ടൈം കൊടുക്കാൻ പറ്റുമോ? അപ്പം നിങ്ങൾ വേണ്ട, നിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഇതിലെത്ര പേര് നിങ്ങളുടെ പങ്കാളിക്ക് ചോറ് വാരി കൊടുത്തിട്ടുണ്ട്, ഭക്ഷണം വാരി കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ ഭാര്യ എൻ്റെ കുട്ടികൾക്ക്, എൻ്റെ 3 വയസ്സായ കുട്ടിക്ക് ഭക്ഷണം വാരി കൊടുക്കുമ്പോൾ മൂത്താൾ വരും, ഇക്കും വാരിക്കൊണ്ട, അതേപോലെ രണ്ടാമത്തെ ആൾ പെൺ ലിയ വരും, ഇക്കും വാരിക്കൊണ്ട, അവർക്കൊക്കെ വാരി കൊടുക്കുമ്പോൾ ഞാനും ചെല്ലും, ഒന്നോ രണ്ടോ ഉരുള ഞാനും തിന്നും. എനിക്ക് ആ വാരി തരുന്നതിനൊരു സന്തോഷമുണ്ട്. ഇതാണ് ക്വാളിറ്റി ടൈമിൻ്റെ ഒരു ഉദാഹരണം. നമ്മൾ കുറച്ച് നേരം നമുക്ക് ചോറ് നമ്മൾ തിന്നണില്ല, അല്ലെങ്കിൽ ആ കുട്ടിക്ക് കൊടുക്കുന്ന ചോറിൽ നിന്ന് നമ്മളും കുറച്ച് ആ ഒരു ഉരുള വയലാക്കി വെച്ച് തരുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഫീലുണ്ട്. ആ ഫീലാണ് ലൈഫിൽ നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നമുക്ക് എന്തൊക്കെ പരിഭവങ്ങളുണ്ട്, എന്തൊക്കെ കുറവുകൾ, അത് മുഴുവനും അതിൽ ഫില്ല് ചെയ്തു പോകും. അതേപോലെ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ, ഉച്ചയ്ക്ക് ചോറ് വയ്ക്കുമ്പോൾ, നമ്മുടെ കൂടെ ഇരുന്ന് തിന്നുന്ന ആളാണെങ്കിലും നമ്മൾ ആ ഉപ്പരിക്കൊന്നെടുത്ത് ഒരു വപ്പടക്കൊന്ന് പൊടിച്ച് ഒരു മീനും കൂടി ചേർത്ത് നമ്മൾ ആ ചോറ് ഇങ്ങനെ കരക്കിട്ട് കുഴച്ചിട്ട് ഒന്ന് ഭാര്യയുടെ വായിലേക്ക് വെച്ച് കൊടുക്കുമ്പോൾ അതുണ്ടാകുന്ന വിരലുകൾ തമ്മിൽ വയക്കുള്ളിൽ കൊള്ളുമ്പോൾ ഉണ്ടാകുന്ന ഒരു ടേസ്റ്റ് ഉണ്ട്. ആ ടേസ്റ്റുകൾ കൊടുക്കുക. കഴിഞ്ഞ ഒരു മാസങ്ങൾ പരിശോധിച്ച് നോക്കാം. ആ ഒരു മാസത്തിൽ നിങ്ങൾ നിങ്ങളുടെ പങ്കാളിക്ക് ഭക്ഷണം വാരി കൊടുത്തിട്ടുണ്ടോ? ആലോചിച്ച് നോക്കാം. ഇനിയിപ്പോൾ എൻ്റെ ഭർത്താവ് ഗൾഫിലാണ്, ഞാൻ എങ്ങനെ വായിക്കും? വേണ്ട, നിങ്ങൾ വീഡിയോയിൽ നിൽക്കാം. ഒരു ആക്ഷൻ. ഇതൊക്കെയാണ് നമ്മൾ ഭർത്താവിന് ഗൾഫിൽ ഇരുന്നിട്ടും നിങ്ങൾക്ക് ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യാം, എപ്പോഴും വിളിച്ച് സന്തോഷത്തോടു കൂടി കൂടെ നിൽക്കുക എന്നുള്ളതാണ്. ഈ ഒരു ക്വാളിറ്റി ടൈം നമ്മുടെ ലൈഫിൽ നമുക്ക് തിരിച്ചു പിടിക്കാൻ ശ്രമിച്ചാൽ ലൈഫിൽ എത്ര പിണക്കങ്ങളുണ്ടോ ആ പിണക്കങ്ങൾ മാറ്റാൻ കഴിയും. എങ്ങനെ നമ്മളിത് ചെയ്യുക? ഒന്ന് നടക്കാം. നടക്കുക എന്ന് പറഞ്ഞാൽ ശാരീരിക ആരോഗ്യത്തിന് വേണ്ടിയുള്ള നടത്തല, ഒന്ന് കൈ ചേർത്ത് പിടിച്ച് പഴയതൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഒന്ന് അവർക്ക് വേണ്ടി മാത്രം നമ്മൾ ടൈം കൊടുക്കുക. അതോടൊപ്പം തന്നെ ഒന്നുകിൽ മൊബൈലുകളിൽ നമ്മൾ കേൾക്കുമ്പോൾ അങ്ങനെ മൊബൈൽ റീൽസുകൾ കാണുമ്പോൾ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഫണ്ണി വീഡിയോകൾ കാണുമ്പോൾ അത് കാണാൻ വേണ്ടി കിടക്കല്ല, കൂടെയുള്ള ആൾ ചിരിക്കുന്നത് കാണുമ്പോൾ നമുക്കൊരു സന്തോഷമുണ്ട്. അങ്ങനെ നമ്മുടെ ലൈഫിൽ നമ്മൾ ക്വാളിറ്റി ടൈം തിരിച്ചു പിടിക്കുന്ന സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് പ്ലാനഡായിട്ട് ചെയ്യുക. പ്രണയ സമയത്ത് ഇത് കറക്റ്റായിട്ട് ചെയ്തോളും, നമ്മൾ പ്രത്യേകിച്ച് പ്ലാൻ ചെയ്യേണ്ട, എത്ര പേരെങ്കിലും കണ്ണിലേക്ക് നോക്കിയിരിക്കും. ഇത് ആഫ്റ്റർ മാരേജ് ഈ പ്രണയം ഉണ്ടാവില്ല. നമ്മൾ ചിലത് ആചരിക്കും ആ എനിക്ക് മാരേജിന് ശേഷം പ്രണയം ഉണ്ടെന്ന്, മണ്ണ വേറെയുള്ളവരായിരിക്കും, സ്വന്തം ഭാര്യയുടെ പ്രണയമല്ല, സ്നേഹമാണ് ഉണ്ടാവുക. അപ്പോൾ ആ സ്നേഹത്തിൽ ഈ പ്രണയത്തിലുള്ള ഭാവങ്ങൾ നമ്മൾ ബോധപൂർവ്വം തിരിച്ചു കൊണ്ടുവരിക. അങ്ങനെ തിരിച്ചു കൊണ്ടുവന്നിട്ട് കുറച്ചൊക്കെ നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ലൈഫ് തീർച്ചയായിട്ടും നമുക്ക് തിരിച്ചു കിട്ടും. നമ്മൾ ഈ വീഡിയോ കാണുന്ന ആളുകൾ എൻ്റെ ഹസ്ബൻഡ് എന്നോട് ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പുള്ള ആളുകൾ
ഉറപ്പുള്ള ആളുകൾ. ഞാൻ പറയും 99% ആളുകൾക്കും ഉറപ്പ് പറയാൻ പറ്റില്ല, കാരണം അവരുടെ അവർക്കൊരു ആണുങ്ങൾക്കൊരു ധാരണയില്ല, ഇത് ഞാൻ ഇങ്ങനെ സ്പെൻഡ് ചെയ്യേണ്ടതാണ്. പ്രത്യേകിച്ച് സ്ത്രീകൾക്കാണ് ഇതിൽ പരാതി ഉണ്ടാവുക, എൻ്റെ കൂടെ ഉണ്ടാവില്ല, എൻ്റെ വീട്ടിലേക്ക് പോകാനാണെങ്കിൽ ഉണ്ടാവില്ല. അപ്പം ഇതൊക്കെ കേട്ടിട്ട് ഞാൻ 100% പെർഫെക്റ്റ് ആയ ഒരു ഹസ്ബൻഡ് ആണെന്ന് 100% ഉറപ്പിക്കണ്ട, ഞാൻ അതിലൊക്കെ വീക്കുള്ള ആളാണ്. പക്ഷെ ആ വീക്ക് നമ്മൾ പരിഹരിക്കപ്പെടാൻ ശ്രമിക്കുക എന്നുള്ളൊരു ബോധമെങ്കിലും വേണമല്ലോ. ഇതിൻ്റെയൊക്കെ വീക്കുണ്ട് എന്നൊരു ബോധമെങ്കിലും ഉണ്ടെങ്കിൽ പിന്നീട് ശരിയാവും. ചില ഭർത്താക്കന്മാർ ഒന്നിനും വഴങ്ങാത്ത, ഇവരൊക്കെ ശരിക്കും എന്തിനാ കല്യാണം കഴിക്കുന്നത്, എല്ലാ ആൾ താമസമില്ലാത്ത ദീപി പോയി വാർത്തയോടെ മനുഷ്യന്മാരോടൊത്ത് ജീവിക്കുകയാണോ, കുറച്ചൊക്കെ ഒന്ന് വിട്ടുവീഴ്ചക്കും, കുറച്ചൊക്കെ ഒന്ന് പരസ്പരം ആളുകൾ ഉൾക്കൊള്ളാനും തയ്യാറാവണം, അങ്ങനെ തയ്യാറാവുന്നവർ ശരിക്കും വിവാഹം കഴിക്കാവും. അങ്ങനെ ചെയ്യാത്തതാണ് ഇപ്പം ഈ പറയുന്ന ഈ പെൺകുട്ടിയുടെയൊക്കെ പ്രശ്നം ഉണ്ടാവുന്നത്. ആ 1.5 വയസ്സായ കുട്ടിനൊക്കെ എടുത്തുകൊണ്ടവൻ തോന്നലുണ്ടല്ലോ, അവിടെയൊക്കെയാണ് ഈ പ്രശ്നം. ആണുങ്ങൾ നേരായാൽ തന്നെ വിവാഹ ജീവിതം കുറേയേറെ ശരിയാവും. ഞാൻ പറഞ്ഞിടത്തോളം പെണ്ണുങ്ങളെക്കാൾ പ്രശ്നക്കാർ ശരിക്കും ആണുങ്ങളാണ്, പെണ്ണുങ്ങളൊരു പ്രശ്നക്കാരാണ്. ആണുങ്ങളത് മനസ്സിലാക്കി കഴിഞ്ഞിട്ട് ആണുങ്ങളുടെ പ്രശ്നം ആണുങ്ങൾ മാറ്റിക്കഴിഞ്ഞാൽ ഒരു 99% കുടുംബം നിങ്ങൾ സന്തോഷമാവും. എൻ്റെ ഒരു അഭിപ്രായമാണ്, നിങ്ങൾക്ക് മറിച്ച അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. അപ്പം ഇൻഷാല്ലാ ഈ സ്നേഹഭാഷയുടെ ഈ ക്വാളിറ്റി ടൈം എന്ന് പറയുന്ന ഈ ഭാഗം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ചെയ്യണം. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.